നമസ്കാരം, റാഫ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിധി എന്താകുമെന്നത് ഈ മാസത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകെ 18 മത്സരങ്ങളുള്ള ഗ്രൂപ്പിൽ, അതായത് ഒരു ടീമിന് ആകെ 18 മത്സരങ്ങളുള്ള ഈ ഒരു ലീഗിൽ ഇപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 6 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. 6 മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴുള്ളത് 1 വിജയവും 2 സമനിലയും 3 തോൽവികളുമായി 5 പോയിന്റ് മാത്രമാണ് ഇപ്പോൾ ലീഗ് ടേബിളിൽ 8-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഈ ഡിസംബറിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് 5 മത്സരങ്ങളാണ്. അതിൽ ഒരു മത്സരം ഓൾറെഡി ഇപ്പോൾ കളിച്ചു കഴിഞ്ഞു, അതായത് ഗോവയ്ക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞു. ഇനി ഈ മാസം 4 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് കഴിയുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ പകുതിയിലധികം മത്സരങ്ങളും കളിച്ചു കഴിയും, അതായത് 10 മത്സരങ്ങൾ തികയും. ആകെ 18 മത്സരങ്ങളുള്ള ബ്ലാസ്റ്റേഴ്സിന് 10 മത്സരങ്ങൾ തീരുമ്പോൾ എവിടെ എത്തി നിൽക്കും പോയിന്റ് ടേബിളിൽ എന്നതാണ് ഇപ്പോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുളവാക്കുന്ന കാര്യം. തുടരെയുള്ള പരിക്കുകളും അതുപോലെയുള്ള പ്രശ്നങ്ങളുമെല്ലാം ടീമിനെ വല്ലാതെ വലക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുപ്പിച്ചടുപ്പിച്ചുള്ള മത്സരങ്ങൾ കൂടിയാകുമ്പോൾ അത് ടീമിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ മാസത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷെഡ്യൂളും നമുക്ക് നോക്കാം. ഒരു മത്സരം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. December 1 കൊച്ചിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും തമ്മിൽ ഏറ്റുമുട്ടി. ആ മത്സരം സമനിലയിൽ അവസാനിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. വിജയിക്കേണ്ട ഒരു മത്സരം. ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ തിരിച്ചു വാങ്ങിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി നാളെ മുംബൈയിൽ ചെന്ന് മുംബൈ ഫുട്ബോൾ അറീനയിൽ വെച്ച് മുംബൈ സിറ്റി എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരമുള്ളത് ജംഷഡ്പൂർ എഫ് സി ആണ്. ഈ മത്സരം നടക്കുന്നത് കൊച്ചിയിലാണ്. തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ വരണം. അത് December 13 ആ മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ. അത് കഴിഞ്�ഞ്ഞ് ചെന്നൈയിലാണ് അടുത്ത മത്സരം നടക്കുന്നത്. ഈ മത്സരം December 20 ചെന്നൈ സിറ്റി എഫ് സിയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടും. ചെന്നൈ സിറ്റി എഫ് സി അവരുടെ നിലവിലെ പരിശീലകനായിരുന്ന ജോൺ ഗ്രിഗറിയെ ഒഴിവാക്കി പുതിയ ഒരു പരിശീലകനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓവൻ കോയലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മോശം പ്രകടനം കാരണമാണ് അവർ അവരുടെ പരിശീലകനെ പുറത്താക്കി പുതിയ ഒരാളെ നിയമിച്ചിരിക്കുന്നത്. നിലവിൽ വളരെ മോശമായ അവസ്ഥയിലാണ് അവരുമുള്ളത്. അവർ ഇപ്പോൾ 9-ാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് December 28 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നു. ഈ മത്സരം കൊച്ചിയിലാണുള്ളത്. അതായത് ഒരു ബിസി ഷെഡ്യൂളാണ്. അതായത് ഓൾറെഡി ഇപ്പോൾ ഒരു മത്സരം കളിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ മുംബൈയിലേക്ക് പോകുന്നു. മുംബൈയിൽ നിന്ന് തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ വന്ന് ജംഷഡ്പൂർ എഫ് സിയെ നേരിടും. അത് കഴിഞ്ഞ് നേരെ ചെന്നൈയിലേക്ക് പോകണം. അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിയിലേക്ക് വന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടണം. ഇങ്ങനെ ഒരു ബിസി ഷെഡ്യൂളാണുള്ളത്. ഈ മത്സരങ്ങൾ കഴിയുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പ്ലേ ഓഫിലേക്ക് എത്തുമോ അതോ ലീഗിൽ കഴിഞ്ഞ തവണത്തെ പോലെ പ്ലേ ഓഫ് കാണാതെ അവസാന സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുമോ എന്നതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു രൂപം കിട്ടും. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.